എല്ലാ ആളുകളും അവരവരുടെ കഴിവിന്റെ പരമാവധി അതിൽ സഹായങ്ങൾ, ചിലപ്പോൾ പക്ഷേ ചെറിയ സംഖ്യ മാത്രം ചേർന്ന് സഹായിക്കാൻ പറ്റുന്ന കുടുംബങ്ങൾ ഉണ്ടാവാം, ആളുകളുണ്ടാവും. അവർക്കൊക്കെ വലിയൊരു ബാധ്യത ഇല്ലാത്ത രീതിയിൽ തന്നെ ചെറിയ സംഖ്യത്തിൽ തന്ന് അള്ളാഹുവിന്റെ ഭവനമായ മസ്ജിദിന്റെ നിർമ്മാണത്തിന്റെ ഒരു പങ്കാളിത്തം വഹിക്കാനുള്ള അവസരമാണ് ഇന്നിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ നാം പങ്കാളിത്തം വഹിക്കുകയും അതിലൂടെ നമ്മുടെ പ്രദേശത്തെ ഒരു ജുമാ മസ്ജിദ് അതല്ലെങ്കിൽ മദ്രസ ഇവിടെ പുനരുദ്ധരിക്കുകയും ചെയ്യുക. ആരെങ്കിലും അള്ളാഹുവിന്റെ ഭവനമായ മസ്ജിദ് ഈ ലോകത്ത് നിർമ്മിച്ച് എല്ലാവരും നിർമ്മിക്കുകയും എല്ലാവരും പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവനൊരു സ്വർഗം ഒരു ഭവനം സ്വർഗത്തിൽ നിർമ്മിച്ചു നൽകുമെന്നാണ് ഹദീസിലൂടെ പറയുന്നത്. അപ്പൊ പള്ളിയുടെ മഹത്വത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ കഴിവ് അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ ആ സമ്പത്തിന്റെ ഒരു വിഹിപ്പിന് നൽകി അനുഗ്രഹിച്ച സമ്പത്തിന്റെ ഒരു വിഹിപ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഭവനമായ മസ്ജിദിന്റെ നിർമ്മാണത്തിലേക്കും അതിന് വേണ്ടുന്ന സഹായ സ്വയം എല്ലാ ആളുകളും നല്ല രീതിയിലുള്ള പങ്കാളിത്തം വഹിക്കണമെന്നാണ്. പള്ളിയാണെങ്കിലും മദർസയാണെങ്കിലും ദീനി സംരംഭങ്ങളും ദീനി സ്ഥാപനവും മദർസ എന്ന് പറഞ്ഞാൽ പിന്നോമൻ മക്കൾക്ക് മതവിദ്യാഭ്യാസം പകരാനുള്ള പഠിപ്പിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അതാണ് ദീനി നിലനിൽക്കണമെങ്കിൽ മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുന്നത്. മക്കൾക്ക് പകർന്നു നൽകിയെങ്കിൽ മാത്രമേ നമ്മുടെ നാടുകളിലെ ദീനുണ്ടാവുള്ളൂ. ഇതുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ദീന് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അത് പകർന്നു നൽകുകയും അതിലൂടെ ഒരു വംശപരമ്പര സംവിധാനമാണ് മദ്രസയിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് പള്ളി. പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ പള്ളിയിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പ്രായമാകുമ്പോൾ പള്ളിയിൽ വെച്ച് ജമാഅത്ത് നമസ്കരിക്കാനും വാങ്ങി വിളിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി നല്ല മക്കളാക്കി ഹൈറായ സോയ മക്കളാക്കി വളർത്തുക എന്നതാണ് ഇത്തരം ഇത്തരം ദീനീ സംരംഭങ്ങൾ കൊണ്ടും ദീനീ സ്ഥാപനം കൊണ്ടും നാം എല്ലാവരും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമ്പത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹിച്ച സമ്പത്താണ്. കച്ചവടമാകട്ടെ, ജോലിയാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങളോട് കിട്ടുന്ന വരുമാനം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുള്ള പല ആളുകൾ പല രീതിയിലുള്ള സംഭാവനകളാണ് അനുഭവിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഈ മദർസയും പള്ളിയും ഇവിടെ നടന്നു വന്നതും അതിലൂടെ ധാരാളം ആളുകൾ മതപഠനവും അതേപോലെ നമസ്കാരവും നിർമ്മിച്ച ഒരു പള്ളി ഇന്ന് സ്ഥലപരിമിതി അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള സാഹചര്യം കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മോടി പഠിപ്പിച്ച് നല്ല രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള മദ്രസയും പള്ളിയും ആക്കി തീർക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കണ്ട് സമാഹിക്കുക സ്വയംക്കുക എന്നുള്ളത് അതിന് വേണ്ടത് പങ്കാളിത്ത വഹിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമായ ഒരു കാര്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിച്ചു നമ്മുടെ ഈ കൂടുതലും രീതിയിലൊക്കെ സ്വലിഹായ സൽക്രമമായ അമലായ ഉദാഹരണം നമ്മൾ സ്വീകരിച്ച് അർഹമായ പ്രതിമായ ഉദാഹരണം വീട്ടിൽ നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ആളുകൾ പല രീതിയിലുള്ള സംഭാവനകളോടെ വാക്തത്വം നൽകിയാണ് അവരുടെയൊക്കെ ഇന്നോട് നൽകിയ പ്രഭാഷണ വേദിയിൽ നിന്ന് കിട്ടിയ സംഭാവനകളെ അവരേത് ഉദ്ദേശത്തോടുകൂടിയാണോ അതിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിച്ചത് അവരുടെയൊക്കെ എല്ലാ രീതിയിലുള്ള സഹായം